നിങ്ങൾ നീലാകാശം കണ്ടു കഴിഞ്ഞാൽ അതാണ് സൗന്ദര്യം. ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിൻ്റെ ജയിൽ, പാസ്റ്റും ഫ്യൂച്ചറിലും പോകുന്ന മനസ്സിൻ്റെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വീണ്ടും ആ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയില്ല. കാരണം സ്വാതന്ത്ര്യം എന്തെന്ന് നിങ്ങൾ അറിയും. അപ്പോൾ ആദ്യം ജയിലിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തിരിച്ച് ഞങ്ങൾ ആ ജയിലിലേക്ക് വരാൻ ആഗ്രഹിക്കുകയില്ല. ജയിലെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ജയിലാണ്. നിങ്ങൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ആ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്, അതാണ് സച്ചിദാനന്ദം. പിന്നീട് സമൂഹത്തിൻ്റെ കണ്ടീഷനിങ് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും ആ ജയിലിൽ വന്നിരിക്കുന്നത്. സമൂഹത്തിൻ്റെ എല്ലാവിധ കണ്ടീഷനിങ്ങിൽ നിന്നും നിങ്ങൾ മോചിതനാകണം. നിങ്ങൾ യാത്ര ചെയ്യണം. അത് ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ ഗുരു നിങ്ങളെ സഹായിക്കുകയുള്ളൂ. അയാളൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങൾ സ്വയം യാത്ര ചെയ്യേണ്ടി വരും. അതാണ് അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ ആളെയാണ് നിത്യയോഗി എന്ന് പറയുന്നത്. ഓക്കേ.